ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ കൃഷിയിടത്തിലെ കുറച്ച് കൃഷി കാഴ്ചകളാണ്. നമ്മുടെ കൃഷിയിടത്തിൽ എന്തൊക്കെ കൃഷികൾ ഇപ്പോൾ നിലവിലുണ്ടെന്നൊന്ന് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഇത് നമ്മുടെ ഒരു പയറിൻ്റെ ചുവടാണ്. നമ്മുടെ പയറിൻ്റെ ചുവട്ടിൽ കണ്ടോ പയർ കാഴ്ച കിടക്കുന്നുണ്ട്. നിലത്തുനിന്നേ പയർ കാഴ്ച കിടക്കുന്ന നില മുട്ടി കണ്ടോ. നമ്മളിത് ഒന്നരാടം ദിവസം കൂടുമ്പോൾ വിളവെടുത്ത് കൊടുക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ നീളപ്പയറിൽ നിന്നും വിളവ് കിട്ടുന്നുണ്ട് കണ്ടോ. നല്ല നീളത്തിലുള്ള പയർ തന്നെയാണ് ണ്ടോ. കാണാവോ നിങ്ങൾക്ക് കണ്ടോ, ഇഷ്ടം പോലെ പയർ തന്നെ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പയറിന് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് വളമുണ്ടാക്കാൻ അറിയാമെങ്കിൽ മാത്രമേ പിന്നെ വീഡിയോ ഇടാവുള്ളൂ എന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജൈവ സ്ലറി പലപ്പോഴായി ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ആ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാഞ്ഞത്. നമ്മൾ ശരിക്കും എന്ത് വളം കൊടുത്തിട്ടാണോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ആ വീഡിയോസ് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് മാത്രം ഇടുന്നതല്ല. ഞാൻ എന്തൊക്കെ വളങ്ങൾ കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ വെറുതെ അങ്ങനെ ഇടേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമുക്ക് അതിനുള്ള വരുമാനവും നമുക്കിതിൽ നിന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അതാണ്ടോ നമ്മുടെ പയർ കാഴ്ച കിടക്കുന്നതാണ്ടോ. അപ്പം ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് പയർ കിടക്കുന്നതാണ്ടോ, നല്ല നീളത്തിലുള്ള പയറാണ്. ഈ പയർ ചെടിക്ക് ഞാൻ വിവിധ തരത്തിലുള്ള ജൈവ സ്ലറികൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ജൈവ സ്ലറികളിലെല്ലാം വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് എന്ത് തരം ജൈവ സ്ലറിയാണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അതൊരു ബോറാകും. അപ്പോൾ ഇതാണ് നമ്മുടെ പയർ കൃഷികൾ. അത് ഇവിടെയുണ്ട് ഒരു ചുവട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പയർ നമ്മൾ വിളവെടുത്ത് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിറയെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് കോഴിവളം അടിവളമായി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പയർ വിത്തിട്ട് കൊടുത്തത്. അതിനുശേഷം പിന്നീട് നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഓരോ വിധത്തിലുള്ള ജൈവ സ്ലറി എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇഷ്ടം പോലെ പയർ ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാർ ദയവായി വീഡിയോ കണ്ടിട്ട് ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാതെ ഇടുന്നതല്ല, നമ്മൾ ചെയ്യുന്ന വളം പ്രയോജനപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത്. അത് കണ്ടോ, ഇതാണ് നമ്മുടെ പയർ കൃഷി. കുറേ ഉണ്ട് കേട്ടോ, കുറേ ചുവടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത്. നിറം എടുക്കുന്നുണ്ട്. ഇതിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുത്തതാണ്. എങ്കിലും ഇതാ ഇതിലൊക്കെ കണ്ടു നിറച്ചും പൂക്കൾ പിടിച്ചേക്കുന്നുണ്ടോ. ഇങ്ങനെയൊക്കെ പൂക്കൾ പിടിക്കണമെങ്കിൽ നമ്മൾ ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇത് ഞാനിപ്പോൾ കോഴിവളം നമ്മളൊരു ജാറിലിട്ട് വെച്ചിട്ട് അതിൽ കുറേ കമ്മ്യൂണിസ്റ്റ് പച്ചയും അതുപോലെ തന്നെ കൊന്നയിലയും ഒക്കെ ഇട്ട് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്ലറിയും ഒഴിച്ച് ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല റിസൾട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് വേണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ വിളവൊക്കെ കിട്ടുന്നതായിരിക്കും വേണ്ടോ. അതൊക്കെ നമ്മളുടെ വാഴക്കൃഷിയാണ് കേട്ടോ. ആ ദൂരെ കാണുന്നത് ഇത് ഞങ്ങളുടെ സ്വന്തം പറമ്പല്ല, നമ്മൾ പാട്ടത്തിന് എടുത്തിരിക്കുന്നതാണ്. കൃഷിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു മെമ്പറിൻ്റെ സ്ഥലമാണ്, മെമ്പർ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതാണിത് കേട്ടോ. അത് കൃഷിയുണ്ട്, കുറേയൊക്കെ നമ്മൾ കരിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല പച്ചയായിട്ട് തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ അടുത്ത ചൂടുപയറാണ് കേട്ടോ. ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുത്ത്
കാണിച്ചിട്ടുള്ളതാണ്. ഇതാണിപ്പം നമ്മളുടെ പയർ കൃഷി. ഇനി ഒരു രണ്ട് മൂന്ന് ചുവടും കൂടെ ഉണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളിതാ വേറെ വഴുതനയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വെച്ച് കൊടുത്തതാണ്. ഇത് വഴുതനയാണോ കത്തിരിയാണോ എന്ന് അറിയത്തില്ല. എങ്കിലും ദൈത്തിലും ചെറുത് ഇതായപ്പോൾ തന്നെ ഇതാകണ്ടോ പൂ പിടിച്ചിട്ടുണ്ട്. നമ്മളതുപോലെ വളങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അടിസ്ഥാന വളം നമുക്ക് കോഴിവളമാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. രണ്ട് പൂക്കൾ പിടിച്ച് വരുന്നതുണ്ടോ. ഇതുപോലെ കുറേ തൈകൾ നമ്മളിവിടെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതാകണ്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെയും വാഴക്കൃഷിയാണുള്ളത്. നമ്മുടെ ചീരയാണ്. ഇതാകണ്ടോ ചീരയൊക്കെ നമ്മൾ ഇവിടെ നിന്നും വിളവെടുത്ത് കൊടുത്തതാണ്. ഇത് കുറച്ച് ചീര മാത്രമേ ഉള്ളൂ. ഇതെവിടെയുണ്ട് ചീര? ചീര പലയിടത്തായിട്ട് ഇങ്ങനെ പാകി നിർത്തിയിരിക്കുന്നതാണ്. ഈ പാകി നിർത്തിയിരിക്കുന്ന കുഞ്ഞു തൈകൾ പിന്നീട് നമ്മൾ വരമ്പിൻ ചീര നട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വാഴ കൃഷിയാണ്. വാഴയുടെ ഇടയ്ക്കാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് പയറാണ്. ഇവിടെയും പയർ കിടക്കുന്നുണ്ട്. നിലത്ത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിളവെടുത്താണ് കേട്ടോ. ഇനി അടുത്ത നാളെ നമുക്ക് വിളവെടുക്കാനുള്ള പയറൊക്കെ ആയിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളുടെ കുറച്ച് പയർ കൃഷിയുടെ വിശേഷങ്ങൾ. ഈ പയറെല്ലാം കിടക്കുന്നുണ്ടോ? കിടക്കുന്നുണ്ട്. ചുവട്ടിലേ പയർ കിടക്കുന്നുണ്ടോ? അടുത്തത് നമ്മുടെ വഴുതനയാണ്. അതിലും പൂ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്താലും നമുക്കിതുപോലെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അതാണ് കണ്ടോ എൻ്റെ വഴുതന കണ്ടോ? ഇഷ്ടം പോലെ വഴുതനയാണ് കേട്ടോ. ഈ വളങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാത്തിനും ചെയ്തു കൊടുക്കുന്നത്. ഇതിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വഴുതന ചെടിയിൽ തന്നെ നമുക്ക് ചുറ്റിനും കാണാം. ഇഷ്ടം പോലെ വഴുതനയാണ് പിടിച്ചു കിടക്കുന്നത്. ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. വീണ്ടും വീണ്ടും നമുക്ക് ഇഷ്ടം പോലെ വഴുതന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ചീരകൃഷിയുടെ വരമ്പാണ്. പുതിയത് നട്ടു കൊടുക്കുന്നതുണ്ട്, പഴയതുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ പറിച്ചു കൊടുക്കുന്നതുമുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷിയിടത്തിലെ കുഞ്ഞു കുഞ്ഞ് കൃഷിക്കാഴ്ചകൾ. ഇതൊക്കെ നമ്മുടെ ചീരയാണ് കണ്ടോ. അങ്ങേയറ്റം വരെ നമ്മളിതുപോലെ പഴുതനയും ചീരയുമായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. പച്ചമുളകുണ്ട്. പച്ചമുളക് നമ്മുടെ കായ്ച്ചു തീർന്നു. അടുത്തത് പിന്നീട് നമ്മൾ കുഞ്ഞ തൈകൾ വെച്ച് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോന്നിനും വളം കൊടുക്കുമ്പോൾ ഓരോന്നിനും എന്തൊക്കെ വളമാണ് കൊടുത്തതെന്ന് ഞാൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. എന്നിട്ട് നമ്മുടെ ചുവന്ന ചീരയാണിത് കേട്ടോ. ചുവന്ന ചീര വരമ്പിൻ മീത ഇങ്ങനെ വച്ചിരിക്കുന്നതാണിത്. ഇടയ്ക്ക് നമ്മുടെ വഴുതനയാണ് അത് കാണുന്നത്. ചീരയൊക്കെ നല്ല അടിപൊളി ചീരയാണ്. ചീര തോരൻ വെച്ച് കൂട്ടിയാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചീരയ്ക്കൊക്കെ ഉള്ളത്. അതൊക്കെ മുകളിലത്തെ ഭാഗത്തായിട്ട് കാണുന്ന ചീര കൃഷിയാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ കൃഷിയിടത്തിലെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങൾ. നമ്മുടെ കുറ്റിപ്പയറാണ്. കുറ്റിപ്പയറിൽ നിന്ന് നമുക്ക് വലിയ രീതിയിലൊന്നും വിളവ് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഇഷ്ടംപോലെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും വലിയ മെച്ചമൊന്നും നമുക്കതിൽ നിന്നും കിട്ടിയില്ല. നീളം പയർ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചീരയാണ്. ഇതുകൊണ്ടോ ഒരു വഴുതന കണ്ടോ. കണ്ടോ വഴുതനങ്ങ കിടക്കുന്നുണ്ടോ. അടിയിൽ തൊട്ട് നിലമൂട്ടി വഴുതനങ്ങ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു വളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴെങ്കിലും വീഡിയോ കാണുന്ന കൂട്ടുകാർ മനസ്സിലാക്കണം, ഇത് നമ്മൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോസ്
ഇടുന്നത്. പിന്നെ നമുക്കെല്ലാം ഒന്നും എല്ലായ്പ്പോഴും വളമെടുക്കുന്നൊന്നും കാണിക്കാൻ പറ്റുകയില്ല, കാരണം എനിക്കൊരു കുഞ്ഞു മോനുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ വരാറുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വീഡിയോസ് അങ്ങ് നിർത്തുന്നത്. കണ്ടോ, വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളിവിടെ ഈ കൃഷികളൊക്കെ ചെയ്യുന്നത്. ചെറിയ കൃഷിക്ക് നമ്മൾ വെള്ളം കോരിക്കൊണ്ട് ഒഴിച്ചാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത്. പച്ചച്ചീരയുണ്ട് കേട്ടോ, പച്ചച്ചീരയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീര തന്നെയാണ്. കണ്ടോ, അവിടെ ഒരു ചോട് ചീര കണ്ട ചുവപ്പ് ചീര. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക്. ചീര ഓരോ സെക്ഷൻ നമ്മൾ പാകി നിർത്തും, അത് കഴിഞ്ഞ് നട്ടു കൊടുക്കും. പിന്നീട് അത് പാകമായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞ് ശേഷം വീണ്ടും തുടർച്ചയായിട്ട് നമ്മളിവിടെ ചീര കൃഷി ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വഴുതനയിൽ നിന്ന് നല്ല വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ, നമ്മുടെ ചീരയാണ് നമുക്കിവിടെ മെയിനുള്ളത്. ഇപ്പോൾ പാകുന്നത് എടുക്കുന്നതൊന്നും ഞാൻ സാധാരണ വീഡിയോ പിടിക്കാറില്ല, ഇരുട്ടുമ്പോഴൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മളിത് പാകമൊക്കെ ചെയ്യുന്നത്. അടുത്ത് കുഞ്ഞൻ തൈകൾ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പം രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വളമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പടവുന്ന് വളർന്ന് കയറും. ഇതിപ്പോൾ രണ്ടോ നമ്മൾ കുഞ്ഞായിട്ട് വെച്ച് കൊടുക്കുന്ന ചീര തൈകളാണിത്. ചെറുതിലേ നട്ടിരുന്നതാണ്, ഇതിപ്പോൾ വളർന്നിട്ടുണ്ട്. ഇതിപ്പം 3-4 ദിവസമായതേ ഉള്ളൂ ഞാൻ വെച്ചിട്ട്, പെട്ടെന്ന് തന്നെ വളർന്ന് കയറുന്നുണ്ട്. ഇത് നമ്മൾ ഉള്ളിത്തണ്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സവോള വെച്ച് കൊടുത്തതാണ്, അതും പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയിടത്തിലെ കുഞ്ഞു കുഞ്ഞു കൃഷിക്കാഴ്ചകൾ. അപ്പം എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുതേ. അതുപോലെ തന്നെ കൃഷി ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമുക്കിപ്പം വിളവെടുക്കാനായിട്ട് പാകമായിട്ട് നിൽക്കുന്ന ചീരകളാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.